അച്ഛനും ഇവിടുത്തെ ആളും കൂടെ താഴെ ഉണ്ടായിരുന്നു. ഇത്ര നേരം ചായ ഇടാൻ മാറിയ സമയം നോക്കി രണ്ടാളും കൂടെ എങ്ങോട്ടോ ഇറങ്ങി. എനിക്ക് ചായ ശീലമില്ല. ഇത്തിരി ഐസുമായിട്ട് രണ്ടൊന്ന് ടാബ്ലറ്റ്സ് ഉണ്ട് കഴിക്കാൻ. ദാ നിക്കുന്നു ഇവിടുത്തെ സന്താനഗോപാലം, പഠിക്കാൻ മൊട്ടച്ചിയാ. ആ, ഞാൻ ഐസ് വാട്ടർ മറന്നു. ഇന്നലെ ടിവിയിൽ വന്നില്ലേ ഭദ്രചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം? ഞാൻ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണണോ? ഇപ്പൊ ഏതായാലും വേണ്ട. ആ, ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ. എങ്ങോട്ട് പോയോ അവർ രണ്ടുപേരും കൂടെ? വിഷം കഴിച്ചിട്ടാണ് അവൾ സ്റ്റേജിൽ കയറിയത്. An attempt of suicide. ഒരാഴ്ച ബോധമില്ലാതെ ആശുപത്രി കിടന്നു. അവിടെയും അവൻ വന്ന് ബഹളം ഉണ്ടാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ആരോടും പറയാതെ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ നിൽക്കട്ടെ കുറേ നാള്, ഡിപ്രഷനൊക്കെ മാറിക്കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. എനിക്ക് ബോംബെയിലേക്ക് മടങ്ങിപ്പോകാതെ
പറ്റില്ല അവിടെ തനിക്ക് പോണമെന്ന് നിർബന്ധമാണെങ്കിൽ വെക്കോ ഭദ്രയുടെ കാര്യം ഇവിടെ സേഫാ തിരുനെല്ലിയിലോ മറ്റോ പോണമെന്ന് അതെ ഒരു നേർച്ചയുണ്ട് അച്ഛന്റെ വക ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നേർന്നത് ഒരു മെഡൽ നടക്കി വെക്കണം റഷ്യയിൽ പോയപ്പോ കിട്ടിയതാ മെഡലോ എപ്പോഴാണ് അറിയിച്ചാ മതി നമുക്ക് പോയി കളയാം നോക്കട്ടെ ഗോൾഡ് ആണല്ലേ എത്ര പവൻ വരും പവൻ എനിക്കറിയില്ല ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി പിന്നെ ഭദ്രയെ നേരിൽ കാണുമ്പോഴാ അങ്കിൾ ഞാനെന്ന് ഓ യെസ് ആ പിന്നെ ഭദ്രെ മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിക്കുന്ന പ്ലീസ് അല്ല പിന്നെ ഭദ്രെ ഈ പിന്നെ അനുമതി കണ്ടിട്ടുണ്ടാവില്ല മരുന്ന് സാപ്പിടു രാജാ എന്ത് കുട്ടക്കുറു പക്ഷിയുടെ കഥ പറ ചൊല്ലേ രാജാ നീ മുതല്ല മരുന്ന് സാപ്പിടേ അപ്പറം ഇപ്പൊ പറയണോ കോച്ചുവാങ്ക മതി അമ്മ അന്തുണ്ട് ശങ്കിനും മരുന്ന് കൊടുക്ക പോതുമ പഞ്ചാറ് അമ്മ ഇനി എപ്പോഴാ ഉത്സവം വരുവ അടുത്ത കൊല്ലം ശിവരാത്രിക്ക് അപ്പോഴും അനന്ത് ആനപ്പുറത്ത് കേറുമില്ലേ അമ്മ ആന എപ്പോഴാ വരുവ മൂ വന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കിടക്ക പ്രാർത്ഥിച്ചാലേ ദൈവം എല്ലാം തരും
ഇവിടെ സ്വസ്ഥമായി കഴിയാമെന്ന് എനിക്ക് തോന്നണില്ല. കഴുകന്റേതുപോലെ ആസക്തിയുള്ള കണ്ണുകൾ ഇവിടെ എന്നെ ചൂഴ്ന്നു നോക്കി തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു രണ്ടു മാസം ഡാൻസ് പഠിച്ചിരുന്നു ഭദ്രചേച്ചി. ഫോക്കും ക്ലാസിക്കലും പഠിപ്പിച്ച ടീച്ചർ ഓർത്തിന്റെ കൂടെ ഒളിച്ചോടി. പ്രേമം അതോടെ എന്റെ പഠിത്തം നിന്നു. ആൽബം കണ്ടു കേട്ടോ, ചെത്തിട്ടുണ്ട്. ഒരു മെഡലും കണ്ടു എന്ന് പറഞ്ഞു അച്ഛൻ, റഷ്യയിലത്തെ. എനിക്കൊന്ന് കാണിച്ചു തരുമോ? മഞ്ജുവിന്റെ മൂന്ന് പവം വരുന്ന പാദസരം കാണാതായിട്ട് ഒരാഴ്ചയായുള്ളൂ ഇൻസ്പെക്ടർ. അത് പോട്ടെ എന്ന് കരുതി കംപ്ലൈന്റ് കൊടുത്തില്ല. അതുപോലെയാണോ ഇത്? ഭദ്രയ്ക്ക് റഷ്യന്ന് ഭാരതോത്സവത്തിന് പോയപ്പോ കിട്ടിയ മെഡലാ. അതും അമ്പലത്തിൽ നടക്കി വെക്കാമെന്ന് നേർന്നു. ഭദ്ര അത് ഇന്നലെ എന്നെ കാണിച്ചിരുന്നു. ഇവിടെ മറ്റാരോട്ട് വന്നിട്ടുമില്ല ഇവനല്ലാതെ. നീ എവിടെയാ തോൽപ്പിച്ചത് പറഞ്ഞോ മര്യാദക്ക്. അടിച്ചു നിന്റെ എല്ലി ഞാൻ ഒടിക്കും. സത്യം പറയിപ്പിക്കടാ പറയണക്കൂടി ഞാൻ ഞാൻ എത്ര പേരെ കണ്ടതാണെന്നറിയോ? നീ എടുത്തിട്ടില്ലെന്നോ? ഇതിന്റെ പേരിൽ ആരെയും ഉപദ്രവിക്കണ്ട. എനിക്ക് കംപ്ലൈന്റ് ഇല്ല. അമ്മ എന്തിനമ്മ എല്ലാരും എന്നെ തള്ളുന്നു? ഏയ് മാളു, മെഡല് കിട്ടി. ഡ്രസ് വാഷ് ചെയ്യാൻ കൊടുത്തപ്പോ അതീന്ന് പോക്കറ്റിൽ ഇട്ടിരുന്നത് മറന്നു. ആ ചെക്കനെ വെറുതെ തല്ലി കൊണ്ടുവന്ന് നടക്കിൽ വെക്കേ. പോലീസുകാരെ കൊണ്ട് തല്ലി ചതിച്ചിട്ടാകുമ്പോ കൂടുതൽ പുണ്യം കിട്ടും. കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ഒരു പുണ്യം
ഇനിയിപ്പോ കിട്ടിയ വിവരം ആരോടും പറയണ്ട. ബുദ്ധി വളരാത്ത കുട്ടിയാ, അതിനെ വെറുതെ തല്ലി ചതച്ചു മഹാഭാവം കിട്ടും. ഒന്ന് രണ്ട് ഒന്ന് ഒന്നില്ലടാ കണ്ണ, മൂന്ന് മൂന്ന് നല്ല കുളിച്ചിട്ട് ശീക്കിരമാ വരണം. കുഴന്ത ഉങ്ക വീട്ടിൽ നിന്ന് എന്ത് പൊരുളി എടുക്കലേ? ക്ഷമിക്കണം, അത് തിരിച്ചു കിട്ടി. അശ്രദ്ധ കൊണ്ട് പറ്റിയതാ. അനന്തു എന്നോടൊപ്പം വരണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് മാപ്പ് പറയണം. അനന്തു ആരാണെന്ന്? ഇങ്ങനൊന്നും ആയിരുന്നില്ല ഭദ്രചേച്ചി. അനന്തു നല്ല കുട്ടിയായിരുന്നു, എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. വലിയ മോഹമായിരുന്നു ആനപ്പുറത്ത് കയറാൻ അനന്തുവിന്. ഉത്സവം വന്നാൽ ആനപ്പാപ്പാന്റെ പിന്നിന്ന് മാറാണ്ട് നടക്കും. ആരും കേറ്റില്ല പാവത്തിന്. ഒരു ശംഖ്, അതേ ഏറ്റവും വലിയ ഫ്രണ്ട്. എല്ലാ കാര്യവും അതിനോടാ പറയാ. ഭൂതത്തന്റെ നിധി പോലെയാ. ശംഖിനകത്ത് അനന്തുവിന്റെ ജീവൻ എന്ന് പറഞ്ഞു കൊടുത്തു ആ വാരിസുകാർ. അതുകൊണ്ട് ആർക്കും അത് കൊടുക്കൂല. Thank you.
ഇങ്ങനെ ചാടില്ലേ ഒരു പെണ്ണ്. അത് പോയി എവിടാ? തിരുനെല്ലിയില് അമ്പലത്തില്. എന്നാ നീച്ചത് നോക്ക്. അതെന്താ അത്? മഞ്ചാടിക്കുറ അതിന് കൊടുക്കാണോ? വരുമ്പോ ഞാൻ കൊടുത്തേക്കാം. അമ്പലത്തിൽ പോയില്ലേ ഒരു പെണ്ണ്? മഞ്ജുണ്ട് വീട്ടില് ദൈവം. ആനൻ മേടിച്ചില്ലേ ഒരു പെണ്ണില്ലേ? അത് വരും. പോട്ടെ പിന്നെ കാണാം. ഫാദറ്, ഫാദറ് എവിടെ പോവാ? മാർക്കറ്റില് വരുന്നോ? ദൈവം വരും. അത് വന്നല്ലടി. ഏത്? ആ പെണ്ണ്. അത് ഇന്ന് വരില്ലട മണ്ട, ഭജന ഇരിക്കാൻ പോയതാ. രണ്ടു ദിവസം കഴിഞ്ഞ വരുള്ളൂ. മഞ്ജു, ആ പെണ്ണ് ദൈവാട്ടോ. ശരി വാ കേറ്. അനന്തോണി ആനപ്പുറത്ത് ഇത്ര നേരം ഇവിടെ ഇരിക്കായിരുന്നോ? എന്താടാ ദൈവം എപ്പോഴാ വരുവാതിരാട്ടിൽ അവന്റെ അമ്മയുടെ നായരെ തിരക്കുന്നത്. മഞ്ജു എന്താടാ? എപ്പോഴാ മഞ്ജു വരുവാ? ഭദ്ര ചേച്ചി ഇനി വരൂല. ടോർച്ചോണ്ട് അടിച്ചാ പിന്നെ ആരാ വരാ? നീ അടിച്ചില്ല ദുഷ്ട. എന്തിനാ ഇത്? അനന്തൂന്ന് അടിച്ചോ. അടിച്ചോ. സോറി, പോലീസ് തല്ലിയപ്പോ കീറിയതാ. അനന്തുണ്ട് വീട്ടിൽ പൈസ ഒന്നുമില്ല, പുതിയ കുപ്പായം മേടിക്കാൻ. ടീഷർട്ട്
മണി ഭദ്ര ചേച്ചിയോട് പ്രാർത്ഥിച്ചാ മതി, എല്ലാം കിട്ടും. അമ്പലത്തില് ദൈവത്തിന്റെ പേര് ഭദ്ര ചേച്ചി എന്നാ. ആനപ്പുറത്ത് കയറി സവാരി ചെയ്യാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി ദിവസേന അവൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഒരാനയെ വരുത്തി ആ മോഹം സാധിപ്പിച്ചു കൊടുത്ത് ഞാനൊരു ദൈവമായി. ഭദ്രേ, ഫോണുണ്ട്. അച്ഛാ, ആ മരുന്നൊക്കെ നേരത്തിന് കഴിക്കുന്നുണ്ടോ? ഓ അച്ഛാ. എന്തായി നിന്റെ മെഡൽ പ്രശ്നം? നിന്റെ നിരപരാധി എന്ത് ചെയ്യുന്നു? കഷ്ടോ അച്ഛാ അതിന്റെ കാര്യം. എല്ലാവർക്കും എടുത്തു തൊഴിക്കാൻ ഒരു കളിപ്പാട്ടം പോലെ അവൻ. പാവം. ബാലഗോപാല വേഗം വാ. ആനന്ദനെ കൂട്ടണ്ട. കൂടും കൂടും. മഞ്ജു വാ വാ വേഗം വാ. മഞ്ജു 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 എനിക്കും വേണം. എല്ലാരും കൈ നീട്ട്. മഞ്ജു എനിക്കും വേണം. ടു ത്രീ. പടാ നിനക്ക് തരില്ല. നീ ഭദ്ര ചേച്ചിയുടെ സെറ്റ് അല്ലേ? അവന് കൊടുക്കണ്ട പാക്രു. ഭദ്ര ചേച്ചി കിട്ടിയപ്പോ അവന് നമ്മളൊന്നും വേണ്ട. ഭദ്ര ചേച്ചി എനിക്ക് 1000 കോടി തരും. അങ്ങോട്ട് ചെല്ല്, ഇപ്പൊ കിട്ടും. കോടി കാളെ. അനന്തു, ആനക്കൊതിയാ, ആ ശംഖ് തരുവാണെങ്കില് ഇത് മുഴുവനും തരാം. വേണ്ട, അവിടെ നിക്ക്. എന്തോ ഒരു കൺഫ്യൂഷൻ. ഈ ആനന്ദമില്ലേ ഭദ്ര ചേച്ചി, മഹാ ചീത്തയാ. വിശ്വസിക്കാനേ കൊള്ളില്ല, ഭയങ്കരനാ. അവനുണ്ടല്ലോ ഒരു ദിവസം എന്നെ. ഭദ്ര ചേച്ചി ആരോട് ഞാൻ പറയൂ? ഒരു ദിവസം എന്നെ നിന്നെ റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്തു. ഭദ്ര ചേച്ചി അമ്മയോട് പറയരുത് കേട്ടോ. അനന്തു ചീത്തയല്ലേ ഭദ്ര ചേച്ചി? ആണോ? ആണ്. അടുപ്പിക്കാൻ ഒന്നും കൊള്ളൂല. ബി കെയർഫുൾ ട്ടോ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അത് അത് വേണമെന്നില്ല ഭദ്ര ചേച്ചി. അനന്തു അതൊക്കെ മറന്നിട്ടുണ്ടാവും. ഏത് റേപ്പ്? മറന്നാൽ അങ്ങനെ ശരിയാവില്ലല്ലോ. ഇങ്ങും വരട്ടവൻ. ലീവ് ഇറ്റ് ഭദ്ര ചേച്ചി, ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. എന്നേ അമ്മ എങ്ങാനും ഇതറിഞ്ഞ എന്നെ കൊന്നളിയോ. ഓ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ.
ഞാൻ ബ്രേക്ക് പഠിച്ചിട്ടുണ്ട് ഭദ്ര ചേച്ചി യാ എനിക്ക് കഥകളിയും പഠിക്കണം എന്നിട്ട് കലാതിലക് ആകണം കുറച്ച് മതി ഭദ്ര ചേച്ചി അധികം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരൊറ്റ തവണ ഒന്ന് കാണിച്ചു തന്നാ മതി വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് പഠിക്കാലോ എനിക്ക് അങ്ങനെ നിസ്സാരമായിട്ട് ആരുടെ അടുത്തേക്കും കഥകളി വരില്ല അതിന് ആർട്ട് ഫോമിനോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം ഡെഡിക്കേഷൻ വേണം പോയി പ്രാക്ടീസ് ചെയ്യൂ ചീത്തക്കുട്ടി ഇങ്ങ് വാ മഞ്ജു നാട്ടിവന്ദനം ചെയ്ത് നിർത്തണം മഞ്ജു മഞ്ജു വാ Kingy, kingy, stop! Oh, we wonder what you are. Father, party picture. Hey, Ananda Padmanabhan. മരുന്ന് തീർന്ന ഇങ്ങനൊരു ഉറക്കം പതിവാ നിങ്ങളുടെ കാര്യം എപ്പോഴും പറയും ഒന്ന് ചോദിച്ചോട്ടെ ജന്മന ഇങ്ങനെയായിരുന്നു അനന്തു അനന്തുവിന് നാലഞ്ച് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവന്റെ അമ്മയ്ക്ക് എന്തോ അസുഖം വന്നു ശ്രദ്ധിക്കാതെ വിട്ട് രോഗം ക്രോണിക് സ്റ്റേജ് എത്തിയിട്ടാ ആശുപത്രിയിൽ കൊണ്ടുവന്നത് കുട്ടി വേണോ അമ്മ വേണോ എന്ന് ചോദിച്ചു അത്രേ ഡോക്ടർ ഒടുവില് അമ്മ മതിയെന്നായി തീരുമാനം അബോർഷനോ മറ്റോ മരുന്ന് കൊടുത്തിട്ട് കുട്ടി മരിച്ചില്ല പ്രസവിച്ചു കൊല്ലാൻ കൊടുത്ത മരുന്നിന്റെ എഫക്റ്റാ ഇങ്ങനെ ആയിപ്പോയത് ചേച്ചി ചീത്തക്കുട്ടിയാ മഞ്ജു പറഞ്ഞു ചാകാൻ വേണ്ടി വിഷൊക്കെ കുടിച്ചു അല്ലേ എന്നിട്ട് ചത്തോ കഥകളിയിലെ ആ ദുശാസനൻ
ജീവിതത്തിലും എനിക്ക് ദുശാസനനായി. അവന്റെ ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടി ഞാൻ ഇവിടെ വരെ എത്തി. ഇനിയും മറ്റൊരിടത്താവളം തേടി എനിക്ക് എങ്ങോട്ട് പോകാൻ സാധിക്കും? ചേച്ചി, ദൈവ അല്ലാന്ന് പറയുക ഭദ്ര ചേച്ചി. ആരടാ? ബാലഗോപാലൻ. എന്താ ഇത്? അടിച്ചു കൊല്ലുക. വേണ്ട, വഴക്കിനൊന്നും പോണ്ട. ഭദ്ര ചേച്ചി ആരിൻ്റെയാ? അനന്തുണ്ടി അല്ലേ? സത്യം സത്യം. താങ്ക്സ്. ഇതെന്നാ ചുവന്ന ചായം? മഞ്ഞ. ഇത് മഞ്ഞളാ. കുളിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കുളിക്കണം. പിന്നെ കുളിച്ചിട്ട് പൗഡറൊക്കെ ഇട്ട്. നിന്നെ കൂട്ടില്ല ഒരിക്കലും. വേണ്ട, എന്നെ ഭദ്ര ചേച്ചി കൂട്ടും. ഭദ്ര ചേച്ചി ദൈവ. ദൈവം പൊടി കാളെ. അരുത്. ഭദ്ര ചേച്ചിക്ക് എന്നെ തോപ്പിക്കാവോ?
പേടിയില്ലേ നിനക്ക് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ? മഴ നനഞ്ഞിട്ട് വന്നിരിക്കുന്നു. താങ്ക്സ്. ദാ ഇനി രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാ അടി മേടിക്കും നീ. ആ ഭദ്ര ചേച്ചിയുടെ കുപ്പായം. മഴ തോർന്നിട്ട് ഞാൻ കൊണ്ടുവിടാം വീട്ടിൽ. ഭദ്ര ചേച്ചി, കൊട്ടുകുറു പക്ഷി എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? അതിന്റെ അമ്മയെ കരയുന്നേ. അതിന്റെ അമ്മ അതിന്റെ കുഞ്ഞിനെ കൊത്തി കൊത്തി കൊന്നു ഭദ്ര ചേച്ചി. എന്നിട്ട് എന്നിട്ട് അതിന്റെ അമ്മ ഒരു കാട്ടില് പോയപ്പോ പയറ് കൊണ്ടന്ന് വറുത്ത് തിന്നിട്ട് കുഞ്ഞിനെ കൊത്തി കൊത്തി കൊന്നു ഭദ്ര ചേച്ചി. അതിന്റെ അമ്മ അതിന്റെ അമ്മ ചീത്തക്കുട്ടിയാ ഭദ്ര ചേച്ചി. ചീത്തക്കുട്ടി ചീത്തക്കുട്ടി അനന്ത് കൊല്ലും കുട്ടക്കുറിന്റെ അമ്മേനെ എരിഞ്ഞു കൊല്ലും. ഹലോ, പ്ലീസ് ഹോൾഡ് ഓൺ അങ്കിൾ, ഞാൻ വിളിക്കാം. എണീറ്റിട്ടില്ലാന്ന് തോന്നുന്നു. ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ചേച്ചി മഞ്ജുന് പതിച്ചു പതിച്ചു പതിച്ചു. മനുഷ്യന് തലപൊക്കി നടക്കണം. വിളിച്ചു പറ അങ്ങേരോട് വല്ലവനെ തലയിൽ വെച്ച് കെട്ടാൻ. ഇല്ലേല് നോക്കി പേടിപ്പിക്കണ്ട. നീ കിടന്ന് ബഹളം വെക്കാതെ അവളെ തോന്നിവാസം ഞാനിന്ന് നിർത്തും. തോന്നിവാസം എന്നല്ല ഇതിന്റെ പേര്. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. എന്തൊരു തൻ്റെടോ അപ്പപ്പോ മത ഉളകി നിക്കല്ലേ. ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഛേ, എന്താ ഇത്? എന്തിനാ കരയുന്നേ? ആ ചെക്കനെ ആരും അറിയാതെ വിളിച്ചു വരുത്തി അല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനുണ്ടല്ലോ. ഞാനിവിടെ ഒരു ബാച്ചിലറെ പോലെയാ. ഭദ്രയൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റില്. കണ്ണിലൊരു പൊടി പോയി. എന്താ? മഞ്ജുമോളെ ഡാൻസ് പഠിപ്പിക്കുന്ന കാര്യം പറയായിരുന്നു. കണ്ണിലെ ഒരു ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി. ഈ ചേച്ചി എവിടെ പോയി കിടക്ക? ഒന്ന് വേഗം വാ. ഇനിയിപ്പോ എവിടെ പോയി തിരക്കും? ഭദ്ര ചേച്ചി, അല്ല ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇനി അന്വേഷിക്ക ഇടമില്ല. ബാക്കി ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഷേണായിയുടെ മകൻ ചെക്കൻ എങ്ങനെ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലേ ഭദ്രയെ. പോകുമ്പോ കൊണ്ടുപോകാനുള്ള പ്ലാൻ വല്ലതും? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. പണിക്കാർക്കിടയിലെ തോട്ടത്തിലെ അല്ലറയില്ലറ വർത്തമാനമൊക്കെ കേട്ടു. ആ
നാട്ടുകാർക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, സോറി. എനിക്ക് ആരെയും കാണണ്ട, എല്ലാവരും കണക്ക ആണല്ലേ നീയും. എനിക്ക് കാണണ്ട, ഞാൻ ഞാൻ ചീത്തയാ. ചക്രപാണിയുടെ ബംഗ്ലാവ്. എന്ത് പറ്റി എന്റെ ഉണ്ണിക്ക്? എന്താ സുഖല്ലേ? ആ ബംഗ്ലാവിലേക്ക് ബോംബെന്ന് ആരാണ്ട് വന്നുല്ലോ. ആരത്? മാരാരോട് ചോദിക്കുന്നത് കേട്ടു വഴി. അരക്കില്ലത്തിൽ കേറി മുളിച്ചാൽ വന്ന് കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? എന്ത് തീരുമാനിച്ചു നീ? നിന്നോടാണ് ചോദിച്ചത്, എന്താ നിന്റെ തീരുമാനം? ഞാൻ പറഞ്ഞില്ല. ഒരു കുതിരക്കുട്ടിയായി എനിക്ക് വാങ്ങിത്തരൂ ഭദ്ര ചേച്ചി. എന്താ വായില്? തുപ്പ്, വായില് പൈസ ഇട്ടുണ്ടടന്ന അടി മേടിക്കും.
ഭദ്ര ചേച്ചിയുടെ നാട്ടില് ഭ്രാന്തി ഉണ്ടോ? മഞ്ജു പറയുക ഭ്രാന്തി ഉണ്ടെന്ന്. ഭദ്രേ, എണീറ്റ് റെഡിയാവൂ. ഞാൻ വരണില്ല എന്ന് പറഞ്ഞ വരണില്ല. ഈ നശിച്ച വാശിയ ഒക്കത്തിനും കാരണം. എന്നിട്ട് എന്ത് നേടി? നിനക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ വയസ്സുകാലത്ത് എന്നെ നട്ടന്നിരിക്കാൻ അല്ലാതെ. ഒരാഗ്രഹത്തിനും ഞാനിവൾക്ക് എതിരി നിന്നിട്ടില്ല. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതി കണക്കിൽ കൂടുതൽ ലാളിക്കുകയും ചെയ്തു. കുട്ടിയായിരിക്കുമ്പോൾ ഡാൻസ് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അവള്. ഡൽഹിയിലെന്ന് ഏറ്റവും ഫേമസ് ഡാൻസറാ പാർത്ഥസാരഥി. പാർത്ഥസാരഥിയുടെ ഡാൻസ് അക്കാഡമിയിൽ ചേർത്തു. പിന്നെ കഥകളിക്കെന്നും പറഞ്ഞ് കലാമണ്ഡലത്തിൽ ചേർണമെന്നായി വാശി. വാശിയല്ല, ഒരുതരം ഭ്രാന്ത്. കലാമണ്ഡലത്തിൽ ചേർത്തു, പിന്നീട് മദ്രാസിൽ കലാക്ഷേത്രയിൽ 4 കൊല്ലം ഒക്കെ ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. എത്ര നല്ല പ്രപ്പോസൽസ് വന്നു. കല്യാണമേ വേണ്ടാന്ന് വാശി. സമർപ്പണം. ജീവിതം സമർപ്പിച്ചിട്ട് വേണമല്ലോ എനിക്ക് റേഷൻ വാങ്ങാൻ. ഇങ്ങനെ വിഷമിക്കാൻ മാത്രം എന്തുണ്ടായി? അവൻ ഇനിയും വരാതിരിക്കില്ല. നോവിച്ചു വിട്ട പാമ്പാണവൻ. താൻ സമാധാനിക്കേ, ഞാൻ ഭദ്രയോടൊന്ന് സംസാരിക്കട്ടെ. ദേ, ഒന്ന് നിന്നേ. എന്താ? പോവാണെങ്കിൽ പോട്ടെ, ഒരു മാരണങ്ങള്. ഭദ്ര ഇവിടം വിട്ടു പോണോന്ന് ഞങ്ങൾ പറയില്ല. എന്നും നന്നായിരിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ. അച്ഛൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കണം. സുഖമില്ലാത്ത ആളാണ്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും പോണില്ല, പോവില്ല. സിംഗപ്പൂര് ഒരു മരുമോള് കുട്ടിയുണ്ട്, പ്രേമ. അവള് പറഞ്ഞു ഭദ്രയും കുട്ടി അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ വരണില്ല, ഒരിടത്തേക്കും വരണില്ല. അപ്പോ ഈ കേട്ടതെല്ലാം ശരിയാണ്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്തനെ മോഹിച്ചിരിക്കുകയാണ് നീ അല്ലേ? അഴിഞ്ഞാടം തന്നെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ, അതും വെളിവില്ലാത്തൊരു ഭ്രാന്തൻ ചക്കൻ. പെട്ടെന്ന് വരണം. തിരിച്ചു പോവാണ്. സ്വസ്ഥായിട്ട് ഇത്തിരി നാൾ ഈ നാട്ടിൽ കഴിയാമെന്ന് കരുതിയാ വന്നത്. അനന്തുവിനെ ഒന്ന് വിളിക്കോ. ഉറങ്ങാണ്. കനാ, അനു കൂപ്പിടുമ. അണ്ണാ, ദേ ഭദ്ര ചേച്ചി. പോയാൽ ഇനി എപ്പോഴാ വരിക? ഇല്ല, വരില്ല. അങ്ങോളം വെന്ത് നീറാനാ എന്റെ യോഗം. ഭദ്രയ്ക്ക് നല്ലതേ വരൂ. അമ്പലത്തിലെ ദൈവം ഭ്രാന്ത ദൈവത്തിന്. യാത്ര ചോദിക്കാൻ നിൽക്കണില്ല. അനന്തുവിനെ വിഷമിക്കരുത്, പോട്ടെ.
ഒന്ന് ഉറങ്ങട്ടെ, എല്ലാം ശരിയാവും. അനന്ത് ഇവിടെയാ സ്ഥിരം വന്നേ. ഹായ് മഞ്ജു, ആ വട്ടനെ അവളെ കൊണ്ടുപോയല്ലേ, ഇനിയെങ്കിലും നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യണേ. അവള് കൊണ്ടുപോയതാ അനന്തുനെ, ശരിക്കും പ്രേമം തന്നെയാ. എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു അനന്ത് മാണിക്കല്ലാന്ന്. മാണിക്കല്ലെന്ന് പറഞ്ഞ നിന്റെ തല. അവൾ ശരിക്കും ഒരു സർപ്പ. സർപ്പങ്ങളല്ലേ മാണിക്കകൾ സൂക്ഷിക്കുക? ആണോ, എനിക്കറിയില്ല. അനന്തുനെ വിട്ടുകിട്ടാൻ ഒരു കേസ് കൊടുത്താലോ നമുക്ക്? അത്രയ്ക്കങ്ങ് വേണ്ട. വലിയ ഹീറോയാ അവൾക്കവൻ. ഇടിച്ച് ഫിനിഷ് ചെയ്തല്ലേ ചെക്കനയാളെ. എന്തൊരു ഊരാന്നോ. എന്റെ അടുത്ത് ചില കളികളൊക്കെ ഉണ്ട്, ശൃംഗാരം. ചിലപ്പോ എനിക്കങ്ങോട്ട് ദേഷ്യം വരും. നമ്മള് ഡ്രസ്സൊക്കെ മാറ്റുമ്പളേ മുമ്പിന്ന് മാറത്തേയില്ല. എന്നിട്ട് എന്നിട്ട് കുണ്ടം. എന്നാൽ അവള് വിളിച്ചപ്പോ പോയല്ലോ ഓർക്കുമ്പളാ. അതിന് നിനക്കെന്താ? എന്റെ കഞ്ഞിലല്ലേ പാറ്റ് വീണത്. എങ്ങനെ എങ്ങനെ? എന്റെ ഫ്രണ്ട് അവൻ, എന്റെ മാത്രം. ഞാൻ അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഹലോ, ഞാൻ മഞ്ജുവാ. എന്താ, എന്തുണ്ട് വിശേഷം? അനന്തിന് ഫോൺ കൊടുക്ക്. അനന്തു, ഫോൺ കൊടുക്കാനാ പറഞ്ഞത്? വാട്ട് യു സേ? ഹോൾഡ് ഇ അമ്മേ. എവിടെയാ ചെക്കൻ? ഞാൻ, എനിക്കറിയില്ല. അവന്റെ തള്ള ആശുപത്രിയില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടണം. ബിലീവ് മീ, ഹി ഈസ് നോട്ട് ഹിയർ. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഹി ഈസ് മിസ്സിംഗ്. വധു ചേച്ചി, அவனுக்கு ஏதாவது ஆபத்து வந்திருக்கும். அம்மா, மணி, அவன் திரும்பி வந்தானா? அவனை அழவிடாதம்மா, அவனை பட்டினி போட விடாதம்மா. இல்லம்மா. அப்பா எங்க? டாக்டர் விளிக்க போயிருக்க. அப்பா கிட்ட சொல்லு, கண்ணன் அடிக்கவே கூடாதுன்னு. கண்ணன் திரும்பி வந்து அம்மாவை கேட்டானா, நான் இனிமே திரும்பி வரவே மாட்டேன். அம்மா இப்படி எல்லாம் சொல்றீங்க? கண்ணனுக்கு இனிமே நீதான் அம்மா.
அப்பா குரு அம்மா 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 மணிக்குட்டி அம்மா பத்ரச்சேச்சி வண்ணிலம்மா வண்ணில மணி மஞ்சு பத்ரச்சேச்சி வண்ணிலடி அம்மா கிடக்குவா அம்மா அம்மா எந்திரிமா விஷக்குமா அம்மா எந்திரிமா அம்மா அம்மா எந்திரிமா அனந்துக்கு பசிக்குதுமா ரொம்ப பசிக்குது மணிக்குட்டி அம்மாவை எந்திரிக்க சொல்லு எந்திரிமா எனக்கு பசிக்குதுமா அம்மா வருங்க அனந்துன்ற அம்மா நாட்டுகாரே ஓரோன்னு പറയാൻ തുടങ്ങിയിരിക്കുന്നു ഓരോ അനാവശ്യങ്ങൾ അനന്തുവിനെ നിന്നെയും കുറിച്ച് തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഇവിടുത്തെ ആൾക്ക് അതിന്റെ മാനക്കേട് ഇനിയിപ്പോ കാണാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട ആലോചിച്ച് നോക്കിയ ഭദ്ര കാരണ അനന്തുന്റെ അമ്മ மணி அம்மா எப்பழா வருவா அம்மா வரல பத்ர சேச்சியும் வரல மணிக்குட்டி மணிக்குட்டியோட அச்சன் சாயப்பீடியில் இருந்து வேடிச்சனா அப்பா குரு எல்லாம் வேணும் பவுடர் அம்மா வரும் பஞ்சாரி இட்டுண்டு நெய்யும் உண்டு வேண்டாம் வேண்டாம் கழிக்க வேண்டாம் நொண பறையுவா நெய் அல்ல நொண பறையுவா கழிக்கிறது மணி
നീ അമ്മയാ അല്ലേ? നീ അമ്മയാ. Morning. Father, eh? Father, eh? Father, eh? Father, eh? Ay, ay, ay. Oh, Father, eh? Father, eh? Not now, part of Cooper Junto. Pinky, pinky, eh? Stop. Oh, one, what? Oh, up, 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 കുറച്ച് രൂപയും അഡ്വാൻസ് ആയിട്ട്. എന്താ കാര്യം? മധുരയ്ക്ക് പോവാണ്, ഭജനമിരിക്കാൻ. എന്താ ഈ ചെക്കന്റെ കാര്യം? മഠത്തിൽ നിന്നുള്ള അവർ ജാതകം മടക്കി തന്നിരിക്കുവാണ്. ദോഷകാലമാണ് അവന്. ജാതകത്തിൽ മൃത്യുയോഗവും പറയുന്നുണ്ട്. വരുന്ന ജന്മനാൾ വരെ സൂക്ഷിക്കണമെന്ന. ലീവ് എഴുതി കൊടുത്തിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചോളൂ. ശരി. അവൻ ഉറങ്ങിയോടി? നീ വല്ലതും കഴിച്ചോ? അവനോ? ഇല്ല. വല്ലതും ഉണ്ടെങ്കിൽ നല്ലോണം തിന്നാൻ കൊടുത്തേക്ക്. ആ സ്വാമി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്നാ എപ്പോഴാന്ന് ആർക്കറിയാം. കാലത്ത് എങ്ങോട്ട് പറഞ്ഞു വേണ്ട, വേണ്ടാൻ ഫോട്ടോ എടുക്കാൻ ആള് വരും. എന്തെങ്കിലും നിനക്കൊക്കെ കാണണമെന്ന് തോന്നിയാ കാണാൻ. വാ മഞ്ജു. നേർച്ചയാ, 200 വീട് കയറി ഭിക്ഷ എടുക്കണം, എന്നിട്ട് മധുരയ്ക്ക് പോവാ. നോക്കവേ അനന്തു. പോണെന്ന് ഞാൻ അറിഞ്ഞു. നീ ആ മേശപ്പുറത്തിരിക്കുന്ന ഭയങ്ങൾ. എല്ലാരും കൂടി പോവാനാണോ പ്ലാൻ? ഇങ്ങോട്ടാ. ശരി. ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് അവന്റെ ജാതകത്തിലെ മൃത്യുയോഗമാണത്രേ. എന്നുവെച്ചാ? ചാകാതെ കിട്ടിയ ഭാഗ്യമെന്ന്. മണം നല്ല മണമൊക്കെ ഉണ്ട് ഭദ്രചേച്ചിയുടെ മേത്ത്. മണിക്കുട്ടിയുടെ പുതിയ പുസ്തകത്തിലും നല്ല മണമുണ്ട്. അതെയോ? ഭദ്രചേച്ചി പുസ്തകത്തിൽ മയിൽപ്പേലി വെച്ച പേരോ? മണിക്കുട്ടി പറയാ പേരും. എങ്ങനെ ഭദ്രചേച്ചി പേരുവാ? അയിന് അയിന് വയറുണ്ടോ? മാസം തികയുമ്പോ പേരും. എങ്ങനെ ഭദ്രചേച്ചി മാസം തികയ? ജനുവരി. ജനുവരി. ഫെബ്രുവരി. ഫെബ്രുവരി. മാർച്ച്. മാർച്ച്. ഏപ്രിൽ. ഏപ്രിൽ. മെയ്. 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 Mwah!
ശങ്കപ്പിഴും കൊണ്ട് നടക്കുന്നേ? ഇണ്ടാത്ത് ഒരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? ഇണ്ടാത്ത് അനന്തുണ്ട്, ജീവനുണ്ട്. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു, ബോറിസ്റ്ററും പറഞ്ഞു. അനന്തു ശങ്ക ആർക്കും കൊടുക്കില്ല, ആനക്കും കൊടുക്കില്ല, മണിക്കുട്ടിക്കും കൊടുക്കില്ല, മഞ്ജുനും കൊടുക്കില്ല, ഫാദറും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. എനിക്ക് തരുമോ? ഭദ്ര ചേച്ചിക്ക് തരാം കേട്ടോ. ഭദ്ര ചേച്ചി അനന്തുണ്ട്, ദൈവ ദൈവ. ജീവൻ എന്നേക്കുമായി എനിക്ക് ദാനം തന്നു അവൻ. ദേവേന്ദ്രൻ വേഷം മാറി വന്ന് ചോദിച്ചു, കവചകുണ്ഡലങ്ങൾ എനിക്ക് തരുമോന്ന്. വലിയ ദാനശീലനാ കർണൻ. അഴിച്ചങ്ങോട്ട് കൊടുത്തു. ജീവൻ എടുത്തു കൊടുക്കണ മാതിരി. ദേവേന്ദ്രൻ ചീത്തയാണോ? അല്ല, ഒക്കെ ഓരോ യോഗം. കർണനും മരണം എടുത്തു, അപ്പോഴങ്ങനെയൊക്കെ സംഭവിച്ചേ പറ്റൂ. ഹലോ. അടിയറവ് പറയാൻ, അപരാധങ്ങൾ പൊറുക്കണമെന്ന് അപേക്ഷിക്കാൻ ഞാൻ വീണ്ടും വന്നു. അരങ്ങിൽ ആടിത്തിമിർക്കേണ്ടവൻ ഞാൻ. ഇപ്പോൾ അസുരഗണത്തിൽ പിറന്നവന് സമം. ക്ലാവ് പിടിച്ച രൗദ്രഭാവങ്ങളെ ഉണർത്തി ഈയുള്ളവന് പഴയതുപോലെ ഇനിയും ഉറഞ്ഞുറഞ്ഞാടണം. മോഹിച്ച പെണ്ണിന്റെ കൺമുമ്പിൽ എനിക്കൊരാഗ്നേയ പർവ്വതമാകണം. വരൂ, ഇനിയും ആ പഴയ നാട്യഗൃഹത്തിന്റെ അന്തസ്സും ആത്മാവുമാകാൻ മടങ്ങി വരൂ. ഒരു വ്രതം ഞാൻ അറിഞ്ഞു. വ്രതങ്ങൾക്ക്, കാമുകന്, വിശിഷ്യ പ്രണയ സ്വപ്നങ്ങൾക്ക് പുത്തൻ സ്വാഗതം. പഴയ കാമുകന് വിട, പകയാണല്ലേ, കുടിമൂത്ത പകയാണല്ലേ. എനിക്കാരോടും പകയില്ല, പഴയില്ല, പരാതിയില്ല. സോറി, ഞാൻ ഭദ്രയോട് മാപ്പ് പറയാനാണ് വന്നത്. നിന്റെ കത്തിവേഷം എന്നോട് വേണ്ട. വിശ്വസിക്കൂ, ഞാനിപ്പോൾ ഒരു സന്യാസിയുടെ മാനസികാവസ്ഥ. ഭദ്രാവത്ത് പോ. ഇല്ല, ഭദ്ര എങ്ങും പോവില്ല, എന്നോടൊപ്പം വരും. നാം ഒന്നിച്ച് വേഷം കെട്ടിയാടാൻ ഭദ്ര ബോംബെയിലേക്ക് വരും. ആ പഴയ കളിയരങ്ങിൽ ദുശാസനന്റെ വേഷം കെട്ടി ഒരിക്കൽ കൂടി എല്ലാം മറന്നു മാറണം. ഞാൻ ഭദ്രയെ കൊണ്ടുപോകും. വേണ്ട, പ്ലീസ് ഭദ്ര, ഒരു ഭദ്ര പ്ലീസ്.
Thanks. ഞാൻ വിശ്വനാഥൻ, ദുശാസനൻ, നിന്റെ രക്ഷകനെ കൊന്നവൻ, ആഴക്കടലിലെ സ്രാവുകൾക്ക് മനുഷ്യമാംസത്തിന്റെ രുചി നോക്കാൻ അവനെ കടലിലെറിഞ്ഞു കൊടുത്തവൻ. പറയൂ, കഴുകിക്കമഴ്ത്തിയ അക്ഷയപാത്രത്തിൽ ബാക്കിയിരിപ്പുണ്ടോ? എനിക്ക് തരാൻ ഒരു തുണ്ട് വേവിച്ച ചീരയില്ല, ഒരു സിംഗിൾ പീസ്. വിശ്വസിക്കാനാവില്ലെന്നറിയാം, എന്നിരുന്നാലും പറഞ്ഞു തരാം എന്ത് ചെയ്തു എന്നല്ലേ. സോറി, റോങ് നമ്പർ. അങ്കിൾ, എന്നെ വഴക്ക് പറയൂ, ആരെങ്കിലും എന്നോടൊന്ന് സംസാരിക്കൂ. എനിക്ക് കരയാൻ അറിയത്തില്ല. അങ്കിൾ, നമുക്ക് ബെറ്റ് വയ്ക്കാം. അനന്തു മരിച്ചിട്ടില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അനന്തു മരിച്ചു എന്ന് ഞാൻ ബെറ്റ് വയ്ക്കാം. അവൻ കൊന്നു കൊന്നു. ഇല്ല ഭദ്ര ചേച്ചി, അനന്തു വരും. വാ. അനന്തു നിനക്ക് ആരായിരുന്നു? ഞാനൊരു പൊട്ടി പെണ്ണല്ല ഭദ്ര ചേച്ചി. അവൻ എനിക്ക് ആരായില്ല. എന്താ വെറുതെ തമാശക്ക് കുറെ കുരങ്ങളിപ്പിച്ചിട്ടില്ല അതിനെ? ഞാൻ മാണിക്കല്ലായിരുന്നു, കളഞ്ഞു പോയപ്പോള അതിന്റെ വില അറിഞ്ഞു മാത്രം. മുതലാളേ, ചെക്കനെ നിങ്ങൾ തല്ലിക്കൊന്നോ? അവന്റെ തല പോയാലും എനിക്കൊന്നുമില്ല, അവന്റെ ശല്യം ഒഴിഞ്ഞെന്ന് കരുതും ഞാൻ. പക്ഷേ മുതലാളി സമാധാനം പറയണം. ഈ പങ്കച്ച് വീട്ടിലിരുന്ന് തല തല്ലിക്കരയുക, അവളോടും മുതലാളി സമാധാനം പറയണം, ആട്ടക്കാരിയും സമാധാനം പറയണം. എനിക്കാരെയും പേടിയില്ല മുതലാളി. അവളെ ഇങ്ങോട്ട് വിളിക്ക്, ആ ആട്ടക്കാരിയെ. എന്റെ മോളച്ചക്കനെ കിട്ടിയുള്ളൂ അവൾക്ക് കിണ്ണാണിക്കാൻ. ആട്ടക്കാരി സമാധാനം പറയണം. ഈ നാട്ടില് ചോരത്തളപ്പുള്ള എത്ര ചെറുപ്പക്കാരുണ്ട്! നിനക്ക് അവനെ കിട്ടിയുള്ളോടി, പറയണി. മഞ്ജു, വണ്ടി നിർത്ത്. മണിക്കുട്ടി, മണിക്കുട്ടി, അനന്തു ഇവിടെ.
ഞാൻ കണ്ടില്ല. Thank you.